നമ്മുടെ വീടുകളുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ വാതിൽ വാങ്ങുന്ന സമയത്ത് ഈ വാതിലുകൾക്ക് ലോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പലരും അവരുടെ കണ്ണിന് ഇഷ്ടപ്പെട്ട നല്ല ലോക്കുകൾ പോയിട്ട് ഹാർഡ്വെയറിലോ ഡോർ ഷോപ്പിലോ ഒക്കെ പോയിട്ട് വാങ്ങി വരും. പക്ഷേ ഈ ലോക്കിൽ ഒരു 75% ലോക്കിൻ്റെ ഗുണനിലവാരങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത് ഈ വാങ്ങുന്ന ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ലോക്ക് എങ്ങനെ വാങ്ങണം, ലോക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ഇത് പരിചയപ്പെടുത്താം. പിന്നെ കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് എനേബിൾ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും സാധാരണ നമ്മൾ മുൻവാതിലുകൾ കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് കിച്ചൺ ഡോറ് മറ്റുള്ള ഡോറുകൾ ഫ്രണ്ട് ഡോറും ഒരു പക്ഷേ ബാക്ക് ഡോറും അല്ലാത്ത മറ്റുള്ള ഡോറിനൊക്കെ ലോക്ക് വാങ്ങുമ്പോൾ അത് പലപ്പോഴും കാര്യമാക്കാറില്ല. ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് പല ആളുകളും പറയും അത് കുറഞ്ഞ ഡോറ് മതി, കുറഞ്ഞ ലോക്ക്, അപ്പോൾ ലോക്കോ കുറഞ്ഞത് മതി, സാധാരണ ഉള്ളിലേക്കുള്ളതാണ്. പക്ഷേ ഈ ഒരു ലോക്ക് വാങ്ങുമ്പോൾ നമ്മൾ കുറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ലോക്കുകളിൽ നൂറുകണക്കിന് കമ്പനികൾ ഇന്ത്യൻ മെയ്ഡ് ലോക്കുകൾ വരുന്നുണ്ട്. പലതും കമ്പനികളും ചിലത് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വെച്ച് വരുന്ന ലോക്കുകളാണുള്ളത്. ഇതിൽ ഏതാണ് ക്വാളിറ്റി ഉള്ളത്, ഏത് നോക്കിയാണ് വാങ്ങേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ലോക്ക് ഷോപ്പിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയാൽ ഒരു വാള് മൊത്തം ഒരു പക്ഷേ ലോക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ടാകും. ഇതിലിപ്പോൾ എങ്ങനെ നമുക്ക് നല്ലതും ചീത്തയും വേർതിരിക്കുക? പൊതുവേ ഷോപ്പുകാർ പറയുന്ന ഒക്കെ കമ്പനി ലോക്കാണ്, നല്ല ലോക്കാണ്, വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറയും. സത്യത്തിൽ ഒരു ഡോറിൻ്റെ അതിൻ്റെ ഉപയോഗത്തിൽ വളരെ മർമ്മപ്രധാനമായൊരു സംഗതിയാണ് നല്ലൊരു ലോക്ക്, ഹാൻഡിൽ വിത്ത് ലോക്ക്. ഡോർ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ഡോർ ഷോപ്പിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പ്ലൈവുഡ് ഷോപ്പിൽ ചെന്നിട്ട് എത്ര വർഷം ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ചോദിച്ച് 5, 8, 10 അതിലും മേലോട്ടുണ്ടോയെന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഈ ഡോറിന് നമ്മൾ 10 കൊല്ലമോ 8 കൊല്ലമോ ഒക്കെ ഗ്യാരണ്ടി മനസ്സിൽ കാണുന്ന സമയത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ ലോക്കിൻ്റെ ഗ്യാരണ്ടി വെറും 1 വർഷം ഉണ്ടാവുക. 10 വർഷത്തേക്ക് ഡോറ് വാങ്ങുന്ന ആൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് 10 ലോക്കും കൂടി പർച്ചേസ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശരിയല്ലല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നോർമലി സാധാരണ നമ്മൾ ബെഡ്റൂമിലേക്കൊക്കെ വെക്കാറുള്ള റെഡിമെയ്ഡ് ഡോറുകൾ, അതിൽ തന്നെ ആ വൈറ്റ് മോൾഡഡ് സ്കിൻ ഡോറ്, അതല്ലെങ്കിൽ ഇപ്പോൾ HDHMR ഫിലിം കോട്ടഡ് ഡോറുകൾ ഇറങ്ങിയിട്ടുണ്ട്, കൂടുതൽ ആളുകൾ ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ വൈറ്റ് സ്കിൻ ഡോറിൽ കളർ കോട്ട് ചെയ്ത ഡോറുകൾ, ഇങ്ങനെ പല ബേസിക് ഡോറുകൾ, അഥവാ ഒരു 1700 രൂപ മുതൽ ഒരു 3500 ഇടയിൽപ്പെട്ട ഡോറുകളാണ് ഒരു 70% ആളുകളും ഉള്ളിലേക്ക് മെയിൻ ഡോർ അല്ലാത്ത മറ്റ് ഡോറുകൾ ആലോചിക്കുന്നത്. ഈ ഡോറിനൊക്കെ ഇവർ പർച്ചേസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 350 രൂപ തൊട്ടിട്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഏകദേശം ഒരു 400-420 രൂപ വിലയുള്ള ലോക്കുകളാണ്. ഒരുപാട് തരം ലോക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹാൻഡിലിൻ്റെ വ്യത്യാസങ്ങളാണ് ഉണ്ട്, അത് വേറെ തരം ഹാൻഡിൽ, ഇത് അതിൽ തന്നെ ചെറിയ ഡിഫറൻറ്റ്. ഇത്തരം ലോക്കുകളൊക്കെ ഇതൊക്കെ ഇന്ത്യൻ മെയ്ഡ് ലോക്കുകളാണ്. നമ്മുടെ ഉത്തർപ്രദേശിലെ അലിഗഡ്, അതുപോലെ തന്നെ ജാംനഗർ, ദില്ലി, ഇങ്ങനെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ ലോക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ലോക്കുകളിൽ ബേസിക് ക്വാളിറ്റി ലോക്കുകൾ അപ്രോക്സിമേറ്റ്ലി ഒരു 300 തൊട്ട് 1000-1200 രൂപ വിലയുള്ള ലോക്കുകളൊക്കെ സത്യത്തിൽ ബേസിക് ക്വാളിറ്റി ഉള്ളൂ. അതവർ 1 ഇയർ വാറണ്ടി പറയും. ചില ആളുകൾ 1 ഇയർ വാറണ്ടി അതിൻ്റെ മെക്കാനിസത്തിന്, മീൻസ് മെക്കാനിസം ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇതിന് 1 ഇയർ വാറണ്ടി പറയും. ഇതിൻ്റെ ഹാൻഡിൽ, ഇതിന് മോർട്ടീസ് ലോക്ക് എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. ഈ ഹാൻഡിൽ, ഈ ഹാൻഡിലുകൾക്ക് ചില ആളുകൾക്ക്, ചില ആളുകൾ ഹാൻഡിലിനും വിത്ത് മെക്കാനിസവും 1 ഇയർ വാറണ്ടി പറയും. ചില ആളുകൾ ഹാൻഡിലിന് വാറണ്ടി ഇല്ല, ഓൺലി മെക്കാനിസം മാത്രം.
ഈ രീതിയിലൊക്കെയാണ് വാറൻ്റി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സത്യത്തിൽ ഒരു ഡോറ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിന്ന് നോർമലി 450 രൂപ തൊട്ട് 550-600 രൂപ വരെ കാർപ്പൻ്റർ ചാർജ് വാങ്ങാണ്ട്, ഡോർ ഫിറ്റിംഗ് ചാർജ് ശരാശരി. ഒരു നല്ല കാർപ്പൻ്ററാണെങ്കിൽ ശരാശരി 500 രൂപയെങ്കിലും ഒരു ഡോർ ഫിറ്റിങ്ങിന് ചാർജ് വാങ്ങും. അതിൽ നമ്മൾ കൊണ്ടുകൊടുക്കുന്ന ലോക്കും ഹിഞ്ചസും അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു നല്ല ഫിറ്റർ. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതുപോലത്തെ വളരെ വില കുറഞ്ഞ 300, 500, 600 ഒക്കെ വില വരുന്ന ബേസിക് ലോക്കുകൾ വാങ്ങുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക സാഹചര്യം അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ഒരു പക്ഷേ വീടിൻ്റെ ലാസ്റ്റുള്ള ഡോറൊക്കെ വെക്കുന്നത് ഒരുവിധം അവരുടെ സാമ്പത്തിക സ്രോതസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, കടം വാങ്ങാനുള്ളിടത്തോളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ അവരെ കുറ്റം പറയല്ല, വസ്തുത പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. പക്ഷെ നമ്മൾ ഇത്തരം സംഗതികൾ, അഥവാ വീടിൻ്റെ ഹാർഡ്വെയറുകൾ, ഇലക്ട്രിക് പ്ലംബിംഗ് മെറ്റീരിയലുകൾക്കുള്ള സാനിറ്ററി, ഇതിൻ്റെയൊക്കെ എൻഡ് ഭാഗങ്ങൾ, അതിൻ്റെ കൺസീൽഡായിട്ട് വാളിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന പലതരം പൈപ്പുകൾ, ഹാർഡ്വെയറുകൾ, സാനിറ്ററി, ഇത്തരം സാധനങ്ങളൊക്കെ വളരെ ലോക്കൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. കാരണം നമ്മളാ വീട്ടിൽ ഒരുപാട് പൈസയൊക്കെ മുടക്കി, ഒത്തിരി റിസ്ക് എടുത്ത്, കുറേ കടം വാങ്ങി, ഒരുപാട് റിസ്കിൻ്റെ ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ ഒരു ഡ്രീം ഹോം, നമ്മുടെ ഒരു സ്വപ്ന ഭവനം. ഈ വീടെടുത്ത് ആദ്യത്തെ ഒരു വർഷം തികക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒത്തിരി ലൂസായിട്ട് ഇളകി പോരുന്ന പാർട്ടുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. ടാപ്പുകൾ, അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിലുകൾ, ഹാൻഡിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടാവും, ചില വീട്ടിൽ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടാവും. അത് ഇതിൻ്റെ ബാക്കിലൊരു സ്പ്രിംഗ് ഉണ്ടതാ, ഈ സ്പ്രിങ് പോകുന്നതാണ്. ചിലതിൻ്റെ ഇതിന് മുതൽ രണ്ടോ മൂന്നോ പീസായി പൊട്ടി പോന്നിട്ടുണ്ടാവും, ചിലത് ഈ എൻഡിൽ പറഞ്ഞു പോന്നിട്ടുണ്ടാവും. സത്യത്തിൽ ഈ കമ്പനികളൊക്കെ ഒരു ബേസിക്, ഒരു നോർമൽ യൂസിങ്ങിന് ഒരു 1 ഇയർ വാറൻ്റി അവർ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ ഡോറിന് 10 വർഷം ഗ്യാരണ്ടി മനസ്സിൽ കണ്ടിട്ട് വാങ്ങിക്കൊണ്ടുവന്നു, ഗ്യാരണ്ടി കടലാസൊക്കെ ചില ആളുകൾ വാങ്ങി സൂക്ഷിക്കും. പക്ഷേ ഈ ഡോറിൻ്റെ യൂസിങ്ങിൽ ഡോറ് പിടിച്ചല്ലല്ലോ ആരും ഓപ്പറേറ്റ് ചെയ്യുന്നത്, സത്യത്തിൽ അതിൻ്റെ ഹാൻഡിലും ലോക്കൊക്കെ പിടിച്ചിട്ടല്ലേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 വർഷം ആ ഡോറ് തികക്കണമെങ്കിൽ ആ ഡോറിൻ്റെ കാലാവധി തീരുന്നത് വരേക്ക് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള ഹിഞ്ചസ്, ടവർ ബോൾട്ട്, ഹാർഡ്വെയറുകളൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ലോക്കിൻ്റെ ഷോപ്പേറിന്, കാർപ്പൻറ്ററ, അതല്ലെങ്കിൽ ആ ഹാർഡ്വെയർ വാങ്ങിയ ആ വ്യക്തിനെ, കോൺട്രാക്ടർ, എൻജിനീയറൊക്കെ. സത്യത്തിൽ അവരൊന്നും അല്ല ഇതിൻ്റെ ഉത്തരവാദി, നമ്മളാണ്. മീൻസ് ആ ക്ലയൻറ്റ്. നമ്മളെ ഒരു മനോഭാവം നമ്മൾ ആ വിഷയത്തിൽ നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും വീടിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിലാണല്ലോ ഡോർ ഫിറ്റിംഗ് വരിക, അവസാനത്തെ ഹൗസ് വാർമിങ്ങിൻ്റെ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ മുമ്പായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരുവിധം നമ്മുടെ ഫണ്ട് കാലിയായിട്ടുണ്ടാവും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണെങ്കിലും പ്രീമിയം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചൊറകൾ, ഒരുപാട് അസ്വസ്ഥതകൾ അതിൽ വന്നുകൊണ്ടിരിക്കും. ഒരു ലോക്ക് പൊട്ടിപ്പോന്നാൽ, ഹാൻഡിൽ പൊട്ടി, അതിൽ കള്ളൻ കുടുങ്ങി, മെക്കാനിസം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു കാർപ്പൻറ്റർ തേടി തെരഞ്ഞ് കൊണ്ടുവന്ന് കാർപ്പൻറ്റർ ഒരു പക്ഷേ ഡോറ് പൊളിച്ചിട്ടാണ് എടുക്കുക, ഡോറിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ദേഷ്യം കൊണ്ട് വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു പോരായ്മ കൊണ്ട് വന്നത് തന്നെയാണ്. ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ലോക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു പിശുക്കത്തരം, ഈ പിശുക്കത്തരത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ചിലവാക്കാറുള്ള നമ്മൾ മൊബൈലിൻ്റെ നെറ്റ് ഒരു 10 മിനിറ്റ് പോലും കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വിഷയത്തിലും നമുക്ക് ഈ പിശുക്കത്തരം നമുക്കില്ല. നമുക്ക് വളരെ മസ്റ്റാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് എത്ര ക്യാഷ് ഇല്ലെങ്കിലും നമ്മളത് എക്സ്പെൻസ് ചിലവാക്കിക്കൊണ്ടേയിരിക്കും. കടം വാങ്ങിയിട്ടോ എന്തെങ്കിലും വിറ്റിട്ടോ എന്ത് റിസ്ക് എടുത്ത് ചില ആളുകൾ കൈ കട്ടിയിട്ടെങ്കിലും ആ സംഗതി നടത്തിയിട്ടുണ്ടോ? അതവർക്ക് മസ്റ്റായിട്ട് തോന്നിയ കാര്യങ്ങൾ, അത് എനിക്ക് വേണം, നിർബന്ധമാണ്. അപ്പോൾ അതുപോലെ അവരൊരു വീട് വെക്കുമ്പോൾ ആ വീടിൻ്റെ ലോക്ക് എൻ്റെ കയ്യിൽ പറഞ്ഞു പോരുത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു വീടിനൊരു ഡോറ് വെക്കുന്ന സമയത്ത്, അത് ബെഡ്റൂം ഡോറോ കിച്ചൺ ഡോറോ ഏത് ഡോറാവട്ടെ, ഒരു 10 വർഷത്തേക്ക് ഗ്യാരണ്ടി ഉള്ള, അല്ലെങ്കിൽ 8 വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു ഡോറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഒരു 1/3 വർഷമെങ്കിലും ഫസ്റ്റ് വെക്കുന്ന ഹാർഡ്വെയർ തികക്കണം.
കാലാവധി തികക്കണം. എന്നിട്ട് ഒരു പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് ചെറിയ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ടെൻഷനല്ല, കാരണം നമുക്കൊരു മറക്കുന്ന പീരീഡ് എത്തി സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത്തരം കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക് പ്രൊഡക്റ്റുകൾ നിങ്ങളൊരു ഡോർ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു കാർപ്പൻറോടൊക്കെ ഒരു ചില ആളുകൾ ആശയനെ ഏൽപ്പിക്കലാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഏൽപ്പിക്കും, നിങ്ങൾ കുറഞ്ഞാൽ മതി വീട്ടിൻ്റെ ഉള്ളിലൊക്കെ സാധാ മതി. അപ്പോൾ അവർ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ലോക്കിന് വില വയ്ക്കുമ്പോൾ ഒരു 300-350 തൊട്ടിട്ട് ഏകദേശം ഒരു 600-700-800 വരെയൊക്കെ നോർമൽ ലോക്കുകൾ ഉണ്ടാവും. അത് ഒരുപാട് ഡിസൈന്, ഡിസൈൻ മീൻസ് അതിൻ്റെ ഹാൻഡിലുള്ള വ്യത്യാസങ്ങളാണ്, ഇതിൻ്റെ ഷേപ്പ്, ഇത് പലതും സ്റ്റീലിൻ്റെ കളറായിരിക്കും. സത്യത്തിൽ ഇത് SS അല്ല, ഫുൾ SS അല്ല, ഇതിൻ്റെ ബാക്ക് കംപ്ലീറ്റ് തുരുമ്പെടുത്തിട്ടുണ്ട്. പലപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ബേസിക് മെറ്റീരിയലിൽ SS കോട്ടിങ് മാത്രമാണ്. ചിലത് വൈറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു മെറ്റീരിയലുണ്ട്, കാണുമ്പോൾ നല്ല അഴകുണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞ് വളഞ്ഞ് അത് വീർത്ത് പിന്നെ ബൾജ് ചെയ്തൊക്കെ വരും. വൈറ്റ് മെറ്റൽ, വൈറ്റ് മെറ്റലിൻ്റെ ലോക്ക് പൊതുവിൽ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമ്മൾ ലോക്ക് ഷോപ്പിൽ പോയാൽ ഭൂരിപക്ഷം ലോക്കുകളൊന്നും വൈറ്റ് മെറ്റലിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ വൈറ്റ് മെറ്റൽ ലോക്ക് വാങ്ങിയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. പരമാവധി മെറ്റലായിരിക്കുക ബോഡി, അഥവാ ഒരു ലോഹം ആയിരിക്കുക. ഫുൾ SS നല്ല ക്വാളിറ്റി ഉള്ള ബോഡിയൊക്കെ വാങ്ങുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു SS എന്നുള്ള വിഷയത്തിൽ ഇത് ഫുൾ SS, ഇതിൽ തുരുമ്പൊന്നുമില്ല, ഇത് കണ്ടില്ല, ഇത് ഏകദേശം ഒരു 1000 രൂപക്ക് അല്ലെങ്കിൽ 950 റേഞ്ചിലൊക്കെ വിൽക്കുന്ന ലോക്കുകളാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലോക്ക് എന്ന് പറയപ്പെടുന്ന ലോക്കാണ്, പക്ഷേ ഇതും ക്വാളിറ്റി ഇല്ല. ഇതൊന്നും ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന കമ്പനികളല്ല. നമ്മളുടെ കാഴ്ചയ്ക്ക് 8-inch ലോക്കാണ്, കാണാൻ വലുപ്പമുണ്ട്, നല്ല പിടിക്കാൻ സുഖമുണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ് നമ്മുടെ ദൃഷ്ടിയിൽ. ഇതിൻ്റെ ഒരുപാട് വകഭേദങ്ങളായിരിക്കും, ഡിസൈനുകളായിരിക്കും നമ്മളൊരു ഡോർ ഷോപ്പിലോ ഒരു ഹാർഡ്വെയറിലോ ചെന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇതിൽ പല ഡിസൈനും ഉരുണ്ടതും വളഞ്ഞതും പിരിഞ്ഞതൊക്കെ കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിന് യഥാർത്ഥത്തിൽ നമ്മൾ ക്യാഷ് കൊടുത്തത് വിജയിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ഈ ഭംഗിയും ഈ ഒരു ബേസിക്കെ നോക്കിയിട്ടുള്ളൂ. ഈ രംഗത്ത് ഇന്ത്യൻ കമ്പനികളുടെ മോർട്ടീസ് ലോക്ക്, ബേബി ലാച്ച് 75% പരാജയമാണ്. കാരണം ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം അത് ഡാമേജ് ആയിട്ടുണ്ടാവും. നമ്മളൊരു 1-year വാറണ്ടിയിൽ വാങ്ങിയ ഒരു ലോക്ക് ഒരു 6 മാസം, ചില ആളുകൾ 3 മാസം കഴിയുമ്പോൾ തന്നെ മുറിച്ച് PC ആക്കിയിട്ട് ഒരു ലോക്ക് ഒരു 10-15 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മീൻസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ പാർട്ടുകളും വേറെ വേറെ പീസാക്കിയിട്ട് മുടിയാളച്ചിൻ്റെ ഇറച്ചിട്ട് കൊണ്ടുവരുന്ന ലാഘവത്തോടു കൂടി ഷോപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും, ഇത് കേടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു 1-year വാറണ്ടി അവർക്ക് നമ്മൾ വാറണ്ടി കാർഡോ അതല്ലെങ്കിൽ ബില്ലിൽ വാറണ്ടി ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 1-year നമുക്ക് വാറണ്ടി കൊടുക്കാം, കമ്പനിക്കാരൻ നമുക്ക് 1-year വാറണ്ടി തരും. പക്ഷേ ഇവർക്കിത് അയച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു കാർപ്പൻറ്റർ വേണം. പലർക്കും ഈ ലോക്ക് അയക്കലൊന്നും അറിയില്ല. ഒരു 80% ആളുകൾ വളരെ നിസ്സാരമാണ്, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി, ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, പക്ഷേ അറിയില്ല. എന്നിട്ട് അതിനെ ആശയനെ തിരഞ്ഞു നടക്കും. അവർ ആശയരി വന്ന് ലോക്ക് അയക്കുമ്പോൾ അവനൊരു 200-250 രൂപ അവന് ചായ പൈസ കൊടുക്കണം. പിന്നെ ലോക്ക് ഇത് ഈ ഷോപ്പിൽ വന്നു, ഈ ലോക്ക് കേടുവന്നു. അപ്പോൾ ഷോപ്പുകാരെ നോക്കുമ്പോൾ അപ്പോൾ സ്പോട്ടിൽ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു പീസ് എടുത്ത് കൊടുക്കും, അതാ റെഡി അവിടെ തരും എന്ന് പറഞ്ഞിട്ട് ആ മുറിഞ്ഞ പാർട്സുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ഗ്യാരണ്ടി കാർഡോ ബില്ലോ കൊണ്ടുവരികയാണെങ്കിൽ വേറെ പീസ് വേറെ ലോക്ക് എടുത്ത് കൊടുക്കും. ഇനി അതൊന്നും ഇല്ലാത്ത ആളുകൾ, ഗ്യാരണ്ടി കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പല കടക്കാരും ലോക്ക് മാറ്റി കൊടുക്കുക, കാർഡ് കൊണ്ടുവരിക. കാരണം അവർക്കിത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് കാണിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഗ്യാരണ്ടി ഉണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോഴേ കൊടുക്കും, സ്റ്റോക്ക് ഇല്ലെങ്കിൽ പറയും നെക്സ്റ്റ് വീക്കിൽ വണ്ടി വരുള്ളൂ, ഇതിൻ്റെ സപ്ലയർ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കൊറിയർ വന്നിട്ടില്ല, ഒരു 10 days വെയിറ്റ് ചെയ്യും. ഈ 10 days ആ വീടിന് ഡോറിന് ലോക്കില്ലാതെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ടല്ലേ, പിടിക്കാൻ കഴിയില്ല, കൈ കൊടുങ്ങും, പല ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എൻ്റെ ഡോറുകൾ, ഫ്രണ്ട് ഡോറോ ബാക്ക് ഡോറോ അപ്സ്റ്റെയറിലെ ഡോറൊക്കെ ആണെങ്കിൽ പിന്നെ കള്ളന്മാരെ കാവലിരിക്കുന്നൊരു ഗതികേടാണ് പിന്നോട് വരാം. ഇനി ലോക്ക് അവർ വേറെ തന്നു, വേറെ നമുക്ക് കിട്ടി പുതിയ അതിൻ്റെ ഗ്യാരണ്ടിയിലുള്ള ലോക്ക്, സെയിം ലോക്കായിരിക്കും കിട്ടുക, അതിനും ആ ഒരു 1-year ബാക്കി ബാലൻസ് പിരീഡേ അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊരു കാർപ്പൻറ്ററെ കൊടന്ന് രണ്ടാമത് ഫിക്സ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിനൊരു 500-300 ഏറ്റവും ചുരുങ്ങിയത് 250 രൂപ എങ്കിലും രണ്ടാമതൊരു കാർപ്പൻറ്റർ വീട്ടിൽ വന്ന് ലോക്ക് വെക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഈ എക്സ്പെൻസ്, അയക്കാനൊരു എക്സ്പെൻസ്, രണ്ടാമത് ഫിറ്റ് ചെയ്യാനൊരു എക്സ്പെൻസ്, ഒന്നോ രണ്ടോ പ്രാവശ്യം ഷോപ്പിലേക്ക് നടന്ന് ഷോപ്പിലേക്ക് പോയി തിരഞ്ഞത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം നമുക്കൊരു 1000 രൂപേൻ്റെ മേലെ എക്സ്പെൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ലോക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം ഗതികേടുകൾ നമുക്ക് വരുന്നത് ഒഴിവാക്കാം. ലോക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട്
ഒരുപാട് കാലപ്പഴക്കമുള്ള ഇന്ത്യൻ കമ്പനികളുടെ ലോക്കിൻ്റെ രംഗത്ത് ഒറ്റപ്പെട്ട കമ്പനികളേ അതുള്ളൂ. ഇപ്പോൾ കൊളോബറേറ്റഡ് പ്രൊഡക്റ്റുകൾ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നൊക്കെ പല രാജ്യത്തും ഇറക്കി സപ്ലൈ ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. അതിൽ തന്നെ ഹൈ ക്വാളിറ്റി ഉണ്ട്, ഭൂരിപക്ഷം ലോ ക്വാളിറ്റിയാണ്. പക്ഷേ ഇന്ത്യൻ കമ്പനികളിൽ എനിക്ക് ഒരു 10 ഡേയ്സ് ഒരു 10 ഇയർ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും ബോണസ് എന്ന് പറയുന്നൊരു ലോക്കാണ്. ഞാനൊരു 9-10 വർഷമായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ലോക്ക് വിറ്റതിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയത് ബോണസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ലോക്കാണ്. ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോൻ്റെ ഒരു ലക്ഷ്യം. സത്യത്തിൽ ഞാൻ ബോണസിൻ്റെ കമ്പനിയിൽ നിന്ന് വല്ല പൈസ വാങ്ങിയിട്ടോ മറ്റോ ചെയ്യല്ല. നിങ്ങൾക്കൊരു നല്ല പ്രൊഡക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു പല രീതിയിലുള്ള കാർട്ടൂൺ ഉണ്ടാവും, ജസ്റ്റ് ഇതിൻ്റെ നെയിം കാണിക്കണം ബോണസ്. ഈ ബോണസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറിൻ്റെ മെയിൻ ലോക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനികളിൽ ഇറ്റാലിയൻ കമ്പനീൻ്റെ അഥവാ ഇറ്റലി ജർമ്മനി പോലത്തെ കൺട്രീസിൻ്റെ ലോക്കിന് ഏകദേശം കിടപിടിക്കുന്ന ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഭൂരിപക്ഷം ബോണസിൻ്റെ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഞാനൊരു 8-10 വർഷമായിട്ട് ബോണസിൻ്റെ പ്രൊഡക്റ്റ് കൊടുത്ത ഒരു കസ്റ്റമറും എനിക്ക് രണ്ടാമത് ജസ്റ്റ് ഒരു കോള് പോലും ചെയ്തിട്ടില്ല. കേട് വന്നു എന്നോ, ഇത് പ്രസ്സാവണില്ല എന്നോ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ കമ്മി ഉണ്ടെന്ന്. 7 വർഷമായിട്ട് വിറ്റ ബോണസിൻ്റെ കസ്റ്റമർ ഇന്നും സാറ്റിസ്ഫൈഡ് ആണ്. അന്ന് അതിന് ഏകദേശം ഒരു 900 ചില്ലാന് രൂപ വിലയുണ്ട്. ഇന്ന് അപ്രോക്സിമേറ്റ്, അതായത് ബോണസിൻ്റെ ഒരു ബേസിക് ലോക്കാണ്. നോർമൽ കീ തന്നെയാണ്, ഗൾഫ് സ്റ്റൈൽ കീ അല്ല, സിലിണ്ടറിക്കൽ കീ അല്ല, നോർമൽ കീ ആണ്. എങ്കിൽ പോലും നല്ല വൃത്തിയുണ്ട്. ഇതിൻ്റെ ഈ മെറ്റീരിയൽ, ഇതിൻ്റെ ഈ ബോഡി കണ്ടില്ലേ നിങ്ങൾ, ഇതിന് കളറ് പോലുമില്ല. ഇത് സത്യത്തിൽ MS ആണ്, മൈൽഡ് സ്റ്റീൽ. ഇത് നല്ല കനമുള്ള പ്ലേറ്റിൽ MS, നല്ല ഹൈ MS-ൻ്റെ കനമുള്ള പ്ലേറ്റിൽ നല്ല കട്ടിയിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് സ്ക്രാച്ച് പോരെ, അതല്ലെങ്കിൽ ഇതിന് തൊലി പോരെ, ഒന്നും ചെയ്യില്ല. നല്ല ക്വാളിറ്റിയാണത്. പിന്നെ ഇതിൻ്റെ സൈസ് വലിയ സൈസുകൾ ഇതിൽ പൊതുവിൽ കമ്മിയാണ്. ഉണ്ട് സംഗതി, കമ്പനീൻ്റെ കാറ്റലോഗ് നോക്കിയാൽ ബോണസിൻ്റെ ഒരുപാട് വലുപ്പമുള്ള സൈസുകളുണ്ട്. പക്ഷേ നോർമലി കടകളിലൊന്നും ഇതൊന്നും അവൈലബിൾ ആവില്ല. കാരണം അതിന് കോസ്റ്റ് കേൾക്കുമ്പോൾ 3000, 4000, 5000 ഒക്കെ ഒരു ലോക്ക് ഉണ്ടാവും. നമ്മൾ ഡോർ ഒരു പക്ഷേ 3000 ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. പിന്നെ ലോക്ക് 4000 നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ അജ്ഞതയാണെന്ന് കൂട്ടുക, എന്നാലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഇത് ബോണസിലൊരു ബേസിക് ലോക്കാണ്. ഇതിലൊരു 4-5 മോഡല് ഈ ബേസിക്കിൽ തന്നെ വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ഇതിൻ്റെ വില ഏകദേശം ഒരു 1150 to 1250 ഇടയിൽ. 1250 ഇതിന് MRP എഴുതിയിട്ടുള്ളത്, 1305 MRP എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് ഷോപ്പുകാരെ അവർ പക്ഷേ 50-100 കുറച്ചിട്ട് അവരുടെ ലാഭത്തിൽ നിന്ന് കുറച്ചിട്ട് തരും. ഈ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഇന്നർ പാർട്ടുകളൊക്കെ വെരി ഹൈ സ്ട്രോങ് പാർട്ടുകളാണ്. ഇതിൻ്റെ സ്പ്രിങ് പലതരം മെക്കാനിസം ഉണ്ടല്ലോ ഉള്ളിൽ, ഇതൊന്നും പൊതുവെ പൊട്ടിപ്പോവാറില്ല, ഇങ്ങനെ താഴ്ന്നു കിടക്കുക. അതുപോലെ തന്നെ ഇത് മുറിഞ്ഞു പോരെ 3-4 പീസാവും, ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഈ ബോണസിൻ്റെ ലോക്ക്. ഇതേ മോഡലാവണം എന്നില്ല, ഇതിൽ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ബേസിക്കലി ഒരു 4-5 ഡിസൈൻസ് ബേസിക് വരുന്നുണ്ട്. ഒക്കെ 1000 ഷോപ്പ് ഒന്ന് വാങ്ങുമ്പോൾ അപ്രോക്സിമേറ്റ് വില വരും. പഴയ സ്റ്റോക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും 950 കിട്ടും, അല്ല ഞാൻ 1200 അടുത്ത് വില വരും. ഇത്തരം ലോക്കുകൾ പരമാവധി നമ്മൾ എത്ര അകത്തേക്കുള്ള ഡോറാണെങ്കിലും, മീൻസ് ഒരു ഡോർ 2000 ആണെങ്കിൽ പോലും ലോക്ക് ഇതുപോലത്തെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ലോക്ക് വെക്കാൻ ശ്രമിക്കാം. എന്നാൽ പിന്നെ ആ ലോക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. അതിന് രണ്ടാമതും മൂന്നാമതും ഐക്കലും റീഫിറ്റിങ്ങും എക്സ്പെൻസും ഗ്യാരണ്ടി തിരഞ്ഞെടുക്കലും ഒന്നും, ഇതിന് ഗ്യാരണ്ടി കാർഡിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട. ഇത് കഴിഞ്ഞാൽ ആ കാർട്ടൂൺ പറ്റി നിങ്ങൾക്ക് വലിച്ചെറിയാം. എന്നാലും ഇതിനൊരു മിസ്റ്റേക്ക് ഇതുവരെ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. ഒരുപാട് ലോക്കുകൾ ഇതും വിറ്റിട്ടുണ്ട്, ഇതല്ലാത്തതും വിറ്റിട്ടുണ്ട്. പക്ഷേ മറ്റ് ലോക്കുകൾ 100 ലോക്ക് ചാക്ക് കിട്ടി വെച്ചിട്ടുണ്ട്, പഴയത് അണ്ണാച്ചിയെ കൊടുക്കാൻ, അണ്ണന്മാർക്ക് കൊടുക്കാൻ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രമേ എനിക്കൊരു ക്വാളിറ്റി പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ലോക്കാണ് ഇത്, ഈ കമ്പനീൻ്റെ. ഇതിൽ കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതിനൊക്കുന്ന ക്വാളിറ്റിയാണ് ഗോദ്റേജ്, യാല്. അപ്പോൾ ഇത്തരം ഇനി കമ്പനികൾ വേറെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ കമ്പനി ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുക എന്നുള്ള നിലക്കല്ല. പക്ഷേ ഇതല്ലാത്ത ഒരു 100 എന്നല്ല, ഒരുപാട് ലോക്കുകൾ ഓരോ ഷോപ്പിലുണ്ടാവും. ഒരു 75% നെഗറ്റീവ് ലോക്കുകളാണ്. അത് ഉപയോഗിച്ച ആളുകളോട് ചോദിച്ചാൽ വളരെ റെയർ കേസ്, ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഡാമേജ് ആവാതെ പൊട്ടാതെ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അത് അപൂർവം കേസാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മൾ ഡോർ എത്ര വില കുറഞ്ഞത് വാങ്ങുകയാണെങ്കിലും ഈ ഡോറിൻ്റെ നിലനിൽപ്പിലും അതിൻ്റെ വർക്കിങ്ങിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ മോർട്ടീസ് ലോക്കാണ്. അപ്പോൾ ആ ലോക്ക് ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കും. കൂടാതെ ലോക്ക് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ അമിതമായി പിടിച്ചു വലിക്കും. അപ്പോൾ റെഡിമെയ്ഡ് ഡോറുകളാണെങ്കിൽ അതിൻ്റെ ലെയർ, സ്കിന്ന്,
പറഞ്ഞു പോരും. അപ്പം എന്നിട്ട് ഡോർ ഷോപ്പിൽ പിന്നെ ഡോറ് പൊട്ടി പോകുന്നു, പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം വരുന്ന സത്യത്തിൽ ഈ ലോക്കിൻ്റെ മിസ്റ്റേക്ക് എന്നാൽ നമുക്ക് അമിതമായി ഇതിനെ പ്രസ് ചെയ്യേണ്ടി തള്ളേണ്ടിയൊക്കെ ഗതി വരുന്നത് ലോക്കിൻ്റെ കാരണമാണ്. അപ്പോൾ ഈ ലോക്ക് വാങ്ങുമ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെക്കാനിസത്തിലും ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. നോർമലി ഒരു 400-500 രൂപ, 1000 രൂപ വരെ വില വരുന്ന നോർമൽ കമ്പനികളുടെ മെക്കാനിസം ഇതുപോലത്തെ ഒരു മെക്കാനിസം ആയിരിക്കും. കണ്ടില്ലേ, ഇതിന് ചില കമ്പനി ഡബിൾ ആക്ഷൻ ഉണ്ടാവും, അഥവാ രണ്ട് വട്ടം തിരിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഒരു തിരി രണ്ടാമത്തെ തിരിക്കൊന്നുകൂടി നീണ്ടുവരും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും പറയാൻ. നിങ്ങൾ 1000-ത്തിൻ്റെ ലോക്ക് വാങ്ങിയാലും 900-ത്തിൻ്റെ വാങ്ങിയാലും 250-ൻ്റെ വാങ്ങിയാലും ഉള്ളിലെ പാർട്ടൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ ഹാൻഡിലിൽ കാണുന്ന ഡിഫറൻറ്റുകൾ മാത്രമാണ്. 8-ഇഞ്ചിനും ഈ ലോക്ക് തന്നെ വരുന്നത്. ഇതിൽ ഡബിൾ ആക്ഷൻ ഉള്ളതും സിംഗിൾ ആക്ഷൻ ഉള്ളതും ഉണ്ടാവും. ഇനി ബോണസിൻ്റെ ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ ലോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനൊന്ന് രണ്ട് ബുള്ളറ്റാണ് ഇതിന് വരുന്നത്. രണ്ടാമത് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഈ ലോക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ലാച്ച എന്ന് പറയുന്ന ഈ ഭാഗം, ഇത് കറക്റ്റ് ചെരിഞ്ഞ വെട്ടാണ് വരുന്നത്. ഈ ചെരിഞ്ഞ വെട്ട് ഉള്ള ഏതൊരു കമ്പനീൻ്റെ ലാച്ചാണെങ്കിലും ഡോറ് നമ്മൾ ക്ലോസ് ചെയ്ത് വണ്ണം തള്ളി വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് താഴ്ത്തിയിട്ട് പ്രസ് ചെയ്ത് അടക്കുമ്പോൾ മാത്രമേ ആ ഡോർ അടയുള്ളൂ. എത്ര കമ്പനി ഞാൻ പരീക്ഷിച്ചതാണ്, ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എത്ര നല്ല ഇനി 10,000-ത്തിൻ്റെ 20,000-ത്തിൻ്റെ തേക്കിൻ്റെ ഡോറിന് കൊണ്ട് ഇതുപോലത്തെ ബേസിക് ലോക്കുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ അടക്കും, അവിടെ ചെന്ന് ടും നിറഞ്ഞ് ഇവിടെ മുട്ടി നിൽക്കും. എന്നാൽ നമ്മൾ താഴ്ത്തിയിട്ട് കൂടുതൽ നമ്മൾ കൊണ്ട് പ്രസ് ചെയ്യണേന്. അപ്പോൾ ആ ഓരോ പ്രഷറും ഇതിനെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. ഇനി അതല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത ബോണസിൻ്റെ, ഇതിൻ്റെ ഈ ലാച്ച വളരെ ചെറുതുമാണ്. ഇതിന് വളഞ്ഞ പ്രകൃതി, ഒരു കർവാണ് ഇതിൽ വരുന്നത്. കണ്ടാൽ മനസ്സിലാവും ഇത് കർവാണ്. ഈ കർവുള്ള അപൂർവം ലോക്കുകളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ലോക്ക് വാങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ പെട്ടി അയച്ചിട്ട് മെക്കാനിസം പുറത്തെടുത്തിട്ട് ഈ ഉള്ളിലേക്ക് പോകുന്ന ഈ ലാച്ച എന്ന് പറയുന്ന ഈ ഭാഗം, ഇത് കർവാണോ ഇങ്ങനെ സ്ലോപ്പാണോ എന്ന് നോക്കുക. സ്ലോപ്പാണെങ്കിൽ അത് ലോക്കലാണ്. അപ്പോൾ ഇടേക്കാരൻ ഇനി 1500 അല്ലെങ്കിൽ 2000 ലോക്കിൻ്റെ വില അറിഞ്ഞാലും എനിക്ക് വേണ്ട അറിഞ്ഞാണ് പോകുന്നുള്ളു. ഇത് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിങ്ങനെ ക്രോസ് ആയിട്ടുള്ള സ്ലോപ്പായിട്ട് കിടക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കരുത്. 1000-ത്തിൻ്റെ ആണെങ്കിലും 1500-ൻ്റെ ആണെങ്കിലും 250-ൻ്റെ ആണെങ്കിലും അത് എപ്പോഴും കേടുവരാം. കർവുള്ള അപൂർവം കമ്പനിയെ കർവുള്ള ലോക്ക് കാണും. ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സെക്യൂരിറ്റി ഡോർ എന്ന് പറഞ്ഞ സ്റ്റീൽ ഡോറുകൾക്ക് കർവായിരിക്കും. പിന്നെ ഇത് സിംഗിൾ ബുള്ളറ്റോ ഡബിൾ ബുള്ളറ്റോ ഏതോ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അതൊരു ഭംഗിക്ക് വേണ്ടി അവർ സിംഗിൾ ബുള്ളറ്റാക്കി. അപ്പോൾ ഈ കർവുള്ള ലോക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ ഡോർ അവർ ഒരു സാമാന്യം ലൂസ് ഇട്ടിട്ടാണ് ഡോർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി വിട്ടാൽ ഒരു ചെറിയ വിരലിൽ തള്ളി വിട്ട നേരെ പോയിട്ട് കിളുന്നുള്ള ചെറിയൊരു സൗണ്ടോടുകൂടിയാണ് ക്ലോസ് ആവും. നമ്മൾ പിടിച്ച് താഴ്ത്തി പൊന്തിച്ച് അതേമാതിരി ഓവർ പരിക്കെടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ പിടിച്ചിട്ട് ഓടിച്ചിട്ട് അങ്ങനെ പരിക്കെടുക്കണ്ട, ജസ്റ്റ് ഒരു വിരലായിട്ട് ഇങ്ങനെ തള്ളിയ ഡോറാണ് പോയി ക്ലോസ് ആവും. അതാണ് ആ ലോക്കിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. ലോക്ക് നന്നോ നല്ല ലോക്കാണോ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്കിടാം. അത് എത്ര ക്യാഷ് എത്ര ആയി എന്നുള്ളതല്ല, പക്ഷേ പൊതുവിൽ 1000-ൽ കുറഞ്ഞ ലോക്കുകൾക്കൊന്നും ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കർവുള്ള ഇങ്ങനെ ബെൻഡ് മാതിരി, കാരണം ഇത് ഒരു എൻഡിൽ തട്ടുമ്പോൾ ഈ സാധനം ഉള്ളിലോട്ട് വലിഞ്ഞു കൊടുക്കും. അതേസമയത്ത് ഇത് സ്ലോപ്പാണെങ്കിൽ വലിയൂല, അതവിടെ ടെക്കനവിടെ അടുപ്പിടിച്ച് നിൽക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഉള്ളത് ചെറുതാണ്, നല്ല ബ്യൂട്ടിഫുൾ നല്ല സ്ട്രോങ് ലോക്കാണ് ഈ ബോണസിൻ്റെ. അപ്പോൾ ബോണസ് തന്നെ ആവണം എന്നില്ല, ഗോദ്റേജ് ആയാലും ഈ ആലി ആയാലും ഇനി ഇതുപോലത്തെ മറ്റെന്തെങ്കിലും നല്ല ബ്രാൻഡഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ശ്രദ്ധിക്കാനുള്ള പ്രത്യേകമായ ചില സംഗതികളാണ് ഞാൻ പറഞ്ഞത്. മെക്കാനിക്സ് എടുത്തിട്ട് ലാച്ച കർവാണോ എന്ന് ഉറപ്പ് വരുത്തുക. കർവാണെങ്കിൽ ആ ലോക്കിന് നിങ്ങൾ പൈസ കൊടുത്താൽ മുതലാവും. അത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയ കമ്പനീൻ്റെ ലോക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതല്ലെങ്കിൽ ഇനി 2000-ത്തിൻ്റെ ലോക്കാണെങ്കിലും അത് ബാഡ് പ്രൊഡക്റ്റാണ്, അതിന് അവർ വില വാങ്ങി നിങ്ങൾക്ക് കുറേ ക്യാഷായി എന്നുള്ളത് നിങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ സത്യത്തിൽ ഇത് നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റിനെ ബേസ് പ്രീമിയം ക്വാളിറ്റി കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എത്ര വില കൂടിയ ഡോറ് വെക്കുകയാണെങ്കിലും എത്ര ലോക്കൽ 1700-1900 രൂപേൻ്റെ റെഡിമെയ്ഡ് ഡോറുകൾ വെക്കുകയാണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയുള്ള ലോക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങുക. എനിക്ക് നിങ്ങൾക്കുള്ളൊരു നല്ല അഡ്വൈസ് തരാനുള്ളത് അതാണ്. ഒരു പക്ഷേ ലോക്ക് ഒരു 400-500 ലോക്ക് വാങ്ങുമ്പോൾ അതിലൂടെ ഒരു 600 രൂപയുടെ കടം വാങ്ങേണ്ടി വരും. അതുകൂടിയാണ് വാങ്ങുക. വീട് ചിലപ്പോൾ മൊത്തം കടത്തിലേക്കാണ് വീട് പണി നടക്കുന്നത്, അതുകൂടിയാണ് കടം വരുത്തുക.
എന്നിട്ട് നല്ല ലോക്ക് വെക്കുക. എന്നാൽ പിന്നെ ഏകദേശം നമുക്കൊരു 10 ഇയർ ഒരു 2500 3000 10 ഇയർ വാറൻറ്റിയുള്ള നല്ലൊരു ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഡോറ് വാങ്ങിയാൽ 1200 മറ്റേ മുടക്കിയിട്ട് നല്ലൊരു മോർട്ടീസ് ലോക്കും വെക്കാം. നല്ല ഇതുപോലത്തെ ക്വാളിറ്റി ഉറപ്പുള്ള കമ്പനീൻ്റെ ലോക്ക് വെക്കാം. കമ്പനീൻ്റെ നെയിം ചെയ്തെന്നുള്ള ബേസിക് ക്വാളിറ്റിക്ക് ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതിൻ്റെ മെറ്റൽ മെറ്റീരിയലൊക്കെ. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 4 mm ലൂസ് കാർപ്പൻ്റോട് 4 ഭാഗത്തും ലൂസും ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ ഡോറ് ഫിറ്റ് ചെയ്ത് നോക്കി, ആ ഡോറ് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഡോർ ആ പറഞ്ഞ കാലാവധി ഏറെക്കുറെ തികക്കും. അഥവാ വല്ല കുത്ത് വരുന്നതോ മറ്റോ നമ്മൾ ഇതിൽ കണക്കൂട്ടേണ്ട, പക്ഷേ ടൈറ്റായിട്ടും വലിഞ്ഞ് പറഞ്ഞ് പോകുന്നു, വീർത്ത് മൂല പൊട്ടി നിലത്ത് സ്ക്രാച്ചായി, ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ലോക്ക് നല്ലത് വാങ്ങിയാൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. പരമാവധി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.